ഹൈ ചിൽഡ്രൻ, അടുത്ത് നമുക്ക് പഠിക്കാനുള്ളൊരു ഭാഗം ത്രികോണത്തിൻ്റെ പരപ്പളവ് കാണാനാണ്. അതായത് മൂന്ന് വശങ്ങൾ തരുമ്പോൾ എങ്ങനെയാണ് പരപ്പളവ് കാണുക എന്നുള്ളതാണ്. ഇവിടെ ഞാൻ റഫായിട്ടൊരു ത്രികോണം വരച്ചിട്ടുണ്ട്. അതിൻ്റെ മൂന്ന് വശങ്ങൾ എന്ന് പറയുന്നത് എ ബി സി എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എഴുതിയിട്ടുണ്ട് വശങ്ങളുടെ നീളം എ ബി സി ആയ ത്രികോണത്തിൽ. നമുക്കറിയാം ഈ മൂന്ന് വശം കൂട്ടിയാൽ ചുറ്റളവാണല്ലേ. എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറയുന്നത് ചുറ്റളവാണ്. അപ്പോൾ ഈ എ പ്ലസ് ബി പ്ലസ് സിയുടെ പകുതി, അതായത് ചുറ്റളവിൻ്റെ പകുതി ആണ് നമ്മൾ എസ് എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട് എസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി ബൈ രണ്ട് എന്നെടുത്താൽ ത്രികോണത്തിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി ആയിരിക്കും. ഇത് ഒരു ശാസ്ത്രജ്ഞൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. ഹെറോൺ എന്ന ശാസ്ത്രജ്ഞനാണ് ഇത് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഫോർമുല നമ്മൾ ഹെറോൺസ് ഫോർമുല എന്നാണ് അറിയപ്പെടുന്നത്. ഇത് വെച്ചിട്ട് നമുക്ക് കണക്ക് ചെയ്ത് നോക്കാം. വശങ്ങളുടെ നീളം 12 35 43 സെൻറ്റിമീറ്റർ വീതമായ ത്രികോണത്തിൻ്റെ പരപ്പളവ് എന്ത്? അപ്പോൾ നമുക്കറിയാം ത്രികോണത്തിൻ്റെ പരപ്പളവ് കാണണമെങ്കിൽ മൂന്ന് വശമാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ മൂന്ന് വശം തന്നാൽ പരപ്പളവ് കാണാൻ ഇക്വേഷൻ അപ്പോൾ നമ്മളിവിടെ പഠിച്ചത് റൂട്ട് ഓഫ് എസിൻ്റെ എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയണം എന്താണ്? ചുറ്റളവിൻ്റെ പകുതി, അതായത് എ പ്ലസ് ബി പ്ലസ് സി ബൈ രണ്ടാണ്. അപ്പോൾ ദുഃഖപ്പാടെ കൂട്ടുക, 12 പ്ലസ് 35 പ്ലസ് 43 ബൈ രണ്ട്. അപ്പോൾ ദുഃഖപ്പാടെ കൂട്ടിയാൽ 90 കിട്ടും, ബൈ രണ്ട് എന്ന് പറഞ്ഞാൽ എഴുതുക 90 പകുതി 45 കിട്ടും. അപ്പോൾ ത്രികോണത്തിൻ്റെ പരപ്പളവ് എന്താ? ഈ കേഷ് ഇവിടെ എഴുതിയിട്ടുണ്ട് റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. എസ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളൊക്കെ പാടെ കൂട്ടി രണ്ടു കൊണ്ട് ഹരിച്ചു അല്ലേ. ചുറ്റളവിൻ്റെ പകുതി ഇവിടെ എഴുതിയിട്ടുണ്ട് 45. അപ്പോൾ എസിൻ്റെ വാല്യൂ ഇവിടെ 45 ഇട്ടുകൊടുത്തു, ഇവിടെ എസിൻ്റെ വാല്യൂ 45 ഇട്ടുകൊടുത്തു, മൈനസ് എഴുതി എയുടെ ബി ഡി സി ഡി വാല്യൂ കൊടുക്കണം. അപ്പോൾ നിങ്ങളൊന്ന് ഉറപ്പിക്കുക, അത് എ 12 ബി 35 സി 43. അങ്ങനെ അത് മൂന്നെണ്ണം എടുത്തൊന്ന് എഴുതിയെടുക്കുക. അപ്പോൾ ഞാൻ എൻ്റെ വാല്യൂ 12 കൊടുത്തു, എസിൻ്റെ വാല്യൂ 45 ഇട്ടു, മൈനസ് എഴുതി ബിയുടെ വാല്യൂ 35 ഇട്ടുകൊടുത്തു, ഇൻറ്റു എസ് 45 ഇട്ടു, മൈനസ് ഇട്ടു, സി 43 ഇട്ടു. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ മറക്കരുത്, ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ബ്രാക്കറ്റ് ഇട്ടിട്ടില്ലെങ്കിൽ ഒക്കെ തെറ്റും. അപ്പോൾ ആ ഇക്വേഷനിൽ തന്നെ കണ്ടില്ലേ ഇവിടെ ഇൻറ്റു വരുന്നുണ്ട്, അപ്പോൾ ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കണം. അപ്പോൾ 45 എഴുതി, 45 നിന്ന് 12 കുറച്ച 33, ഇൻറ്റു 45 നിന്ന് 35 കുറച്ച 10, പിന്നെ ഇൻറ്റു 45 നിന്ന് 43 കുറച്ച 2. അപ്പോൾ ഇൻറ്റു എഴുതണം. ഇപ്പോൾ റൂട്ട് ഓഫ് 45 നമുക്ക് 9 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ എഴുതാൻ കാരണം അതിലെങ്കിൽ പിന്നെ ഞങ്ങൾ ഗഡാക്രി ചെയ്യണം. ഇവിടെ 9 പൂർണ്ണവർഗ്ഗമാണ്. അപ്പോൾ കഴിയുന്നത് ഇതിൻ്റെ ഉള്ളിൽ പൂർണ്ണവർഗ്ഗം കിട്ടിയ നമുക്ക് വർഗ്ഗമൂലം എടുക്കാൻ സുഖമാണ്. അപ്പോൾ 9 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി, കാരണം 9 വർഗ്ഗമൂലം 3 നമുക്കറിയാം. പിന്നെ 33 11 ഇൻറ്റു 3 എഴുതി, പിന്നെ 10 5 ഇൻറ്റു 2 എഴുതി, പിന്നെ 2 എഴുതി. അപ്പോൾ 9 വർഗ്ഗമൂലം 3 എഴുതി, 2 5 ഉണ്ട് അല്ലേ, 2 5 ഉണ്ടെങ്കിൽ ഒരു 5 പുറത്തെടുക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 5 പുറത്തെടുത്തു, ഇനി 2 2 ഉണ്ടെങ്കിൽ ഒരു 2 പുറത്തെടുക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ റൂട്ട് അതിൻ്റെ ഉള്ളിൽ ആരൊക്കെ ഉണ്ട്? 11 3 ഉണ്ട്. അപ്പോൾ റൂട്ട് 33 എന്ന് എഴുതണം, കാരണം 11 3 ഗുണിച്ചാൽ 33. അപ്പോൾ ഇങ്ങനെ രണ്ടാളുണ്ടെങ്കിൽ ഒന്ന് പുറത്തെടുക്കുക നിങ്ങൾക്കറിയണം. അതായത് 5 ഇൻറ്റു 5 25. അപ്പോൾ 25 വർഗ്ഗമൂലം 5 അങ്ങനെ എടുക്കണം കേട്ടോ. അപ്പോൾ രണ്ടാളുണ്ടെങ്കിൽ ഒന്ന് ആദ്യം തന്നെ പുറത്തെടുത്താൽ മതി. അപ്പോൾ ഇത് ഗുണിക്കുമ്പോഴേ 3 5 15 15 ഇൻറ്റു 2 30 കിട്ടും, പിന്നെ റൂട്ട് 33 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്നാണ് കിട്ടും. അടുത്ത ക്വസ്റ്റ്യന്, 13 സെൻറ്റിമീറ്റർ 14 സെൻറ്റിമീറ്റർ 15 സെൻറ്റിമീറ്റർ വശങ്ങളായ ത്രികോണത്തിൻ്റെ പരപ്പളവ് എന്ത്? ഇതേപോലെ തന്നെ മൂന്ന് വശമാണ് തന്നിട്ടുള്ളത്. അപ്പം ഞാൻ റഫായിട്ട് മൂന്ന് വശം എഴുതിയിട്ടുണ്ട്, എ 13 ബി 14 സി 15 എന്ന് അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. പിന്നെ എസ് കാണണം അല്ലേ. എസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എ പ്ലസ് ബി പ്ലസ് സി ബൈ രണ്ടാണ്. അപ്പോൾ 13 പ്ലസ് 14 പ്ലസ് 15 ബൈ 2. ഇത് കൂട്ടുമ്പോഴേ 42 കിട്ടും, ബൈ 2 എഴുതി 42 പകുതി 21 കിട്ടും അല്ലേ. അല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്യണം, 4 2 2 പ്രാവശ്യം, 2 2 1 പ്രാവശ്യം. ഇനി നമ്മൾ ത്രികോണത്തിൻ്റെ പരപ്പളവ് കാണാണ്. നമുക്കറിയാം മൂന്ന് വശങ്ങൾ തന്നാൽ ത്രികോണത്തിൻ്റെ പരപ്പളവ് കാണാൻ ഇക്വേഷൻ അപ്പോൾ നമ്മൾ പഠിച്ചത് റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി ആണ്. ഇപ്പോൾ റൂട്ട് ഓഫ് എസ് എന്ന് പറയുന്നത് 21 ഇൻറ്റു 21 മൈനസ് 13 അതാണ് എസ് മൈനസ്. ഇനി എസിൻ്റെ വാല്യൂ
21 കൊടുത്തു, മൈനസ് എഴുതി, ബിയുടെ വാല്യൂ 14 കൊടുത്തു, ഇൻറ്റു എസിൻ്റെ വാല്യൂ 21 എഴുതി, മൈനസ് സിയുടെ വാല്യൂ 15 കൊടുത്തു. അപ്പോൾ റൂട്ട് ഓഫ് 21 ഇൻറ്റു നിന്നിത് കുറക്കുമ്പോൾ 21 നിന്ന് 13 കുറക്കുമ്പോൾ 8, ഇൻറ്റു 21 നിന്ന് 14 കുറക്കുമ്പോൾ 7, ഇൻറ്റു 21 നിന്ന് 15 കുറക്കുമ്പോൾ 6 കിട്ടും. അപ്പോൾ റൂട്ട് ഓഫ് 21 നമുക്ക് എങ്ങനെ എഴുതാം? 7 ഇൻറ്റു 3 എഴുതാം, ഇൻറ്റു 8 4 ഇൻറ്റു 2 എഴുതാം, ഇൻറ്റു 7 ഇൻറ്റു 6 3 ഇൻറ്റു 2 തന്നെ എഴുതണം. അപ്പോൾ നോക്കാം, 2 7 ഉണ്ട് അല്ലേ, ഇവിടെ ഇവിടെ 7 ഉണ്ട്, 2 7 ഉണ്ടെങ്കിൽ ഒരു 7 പുറത്തെടുത്തു, ഇവിടെ ഇവിടെ 2 3 ഉണ്ട് അപ്പോൾ ഒരു 3 പുറത്തെടുത്തു, പിന്നെ 4 വർഗ്ഗമൂല്യം 2 എന്ന് എഴുതി, പിന്നെ 2 2 ഉണ്ട് അപ്പോൾ 2 പുറത്തെടുത്തു, ഒരു 2 പുറത്തെടുത്തു. പിന്നെ റൂട്ട് 1 വരിക, റൂട്ട് 1 അറിയണ 1 തന്നെയാണ്, അപ്പോൾ നമ്മൾ എഴുതണില്ല. ഇതൊക്കെ പാട് ഗുണിക്കുമ്പോഴേ നമുക്ക് 84 കിട്ടും, അതായത് 7 ഇൻറ്റു 3 21 2 ഇൻറ്റു 2 4 എഴുതിയിട്ടുണ്ട്, അത് രണ്ടും കൂടി ഗുണിക്കുമ്പോൾ 84 സെൻറ്റിമീറ്റർ സ്ക്വയർ കിട്ടും. അടുത്തത് ഈ ചിത്രത്തിലെ ഒരു വൃത്തം കേന്ദ്രത്തിലൂടെയുള്ള വര തന്നിട്ടുണ്ട് അല്ലേ, അതായത് വ്യാസം തന്നിട്ടുണ്ട്. ഈ വര അല്പം ഇങ്ങനെ മുകളിലേക്ക് നീക്കിയാലോ, അതിങ്ങനെ വ്യാസം മാറി ഞാനായിങ്ങോട്ട് ഇങ്ങനെ ഒരു ഭാഗത്തേക്ക് നീക്കി നീക്കി വരികയാണ്. അപ്പോൾ വര വീണ്ടും വീണ്ടും നീക്കിക്കൊണ്ടിരുന്നാൽ വൃത്തത്തിലെ ഒരേ ഒരു ബിന്ദുവിൽ കൂടി കടന്നു പോകുന്ന വരയിലേക്ക് എത്തും. ഓക്കെ, ഈ വര ഇങ്ങനെ വരച്ച് 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 പോരുകയാണെങ്കിൽ ഒരു പോയിന്റിലൂടെ കടന്നു പോകുന്ന വരയായിട്ടാണ് നമുക്ക് കിട്ടുക. ഇനി ഇതിങ്ങനെ വരച്ച് വരച്ചപ്പോൾ ഒരു പോയിന്റിലെത്തി, അവിടെ പോയിന്റിലൂടെ വര വരച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കേന്ദ്രവും അവസാന കിട്ടിയ വര ഉണ്ടല്ലോ, ആ ഒരു പോയിന്റിലാണ് നമ്മൾ വരച്ചിട്ടുള്ളത്. ഈ ബിന്ദു യോജിപ്പിക്കുന്ന വര, ഈ സമാന്തര വരകൾക്ക് എല്ലാം ലംബമായിരിക്കും, കാരണം 90 ഡിഗ്രി ആയിട്ട് അത് കടന്നു പോകാം, എല്ലായിടത്തും 90 ആയിരിക്കും. അടുത്തത് തൊടുക എന്നർത്ഥമുള്ള ടാൻജർ എന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ് തൊടുവരയ്ക്ക് ഇംഗ്ലീഷിൽ ടാൻജന്റ് എന്ന പേര് വന്നത്. ത്രികോണമിതിയിലെ ടാൻ എന്ന അളവിൻ്റെയും മുഴുവൻ പേരെന്ന് തന്നെയാണ്, ടാൻജന്റ് എന്ന് തന്നെയാണ്. എന്താണ് ഇതിന് തൊടുവരയുമായിട്ടുള്ള ബന്ധം എന്നാണ്. ഇപ്പോൾ ഒരു വൃത്തം വരച്ചിട്ടുണ്ട്, വര ഒന്നാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടുത്തെ കോൺ എക്സ് എന്ന് തന്നിട്ടുണ്ട്, തൊടുവര ടി പി എന്ന് തന്നിട്ടുണ്ട്, ആരോ ഒ പി, അതായത് ഒന്നാണ്. ഇവിടെ 90 ഡിഗ്രി തന്നതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഇത് തൊടുവര ആരത്തിന് ലംബാണല്ലോ അല്ലേ. അപ്പോൾ ടാൻ എക്സ് എങ്ങനെ എഴുതാം, എതിർവശം ബൈ സമീപവശമാണ്, എതിർവശം ടി പി ആണ്, ബൈ ഒ പി സമീപവശം എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ടി പിക്ക് നമുക്ക് വാല്യൂ ഒന്നും അറിയില്ല, അത് അങ്ങനെ തന്നെ ഇട്ടു, ഒ പിയുടെ വാല്യൂ 1 കൊടുത്തു. ഇതിൽ നിന്ന് ടി പി എന്തിട്ടു, ഈ 1 അങ്ങോട്ട് പോകുമ്പോൾ ഗുണനാവില്ല അല്ലേ. അപ്പോൾ ടാൻ എക്സിൻ്റെ 1 ടി പി ആണ്, ഏത് സംഖ്യനെ ഒന്നുകൊണ്ട് ഗുണിച്ചാൽ അതേ സംഖ്യയാണ്, അപ്പോൾ ഇത് ഗുണിച്ചാൽ ടാൻ എക്സ് തന്നെ കിട്ടുക, ഈക്വൽ ടു ടി പി. അപ്പോൾ ടി പി അഥവാ പി ടി എന്ന തൊടുവരയുടെ നീളം ടാൻ എക്സ് തന്നെയാണെന്ന് പറയാം. ഓക്കെ, അത് ക്വസ്റ്റ്യന് ചുവടെയുള്ള ചിത്രത്തിൽ പച്ച ഭാഗത്തിൻ്റെ പരപ്പളവ് എന്ത് എന്നുള്ളതാണ്. ഇന്ന് കണ്ടാൽ തന്നെ നമുക്കറിയാം, ഈ വലിയ വൃത്തത്തിൻ്റെ പരപ്പളവിൽ നിന്ന് ഈ ചെറിയ വൃത്തം കട്ട് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് ഈ പച്ച കളറിലെ വൃത്ത വലയത്തിൻ്റെ പരപ്പളവ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൽ തന്ന പ്രകാരം എ ബി എന്ന ഞാണ് 8 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. ഒ ബി വൃത്തത്തിൻ്റെ ആരാണല്ലോ അല്ലേ, ഒ ഡി ചെറിയ വൃത്തത്തിൻ്റെ ആരാണോ, ഒ ബി വലിയ വൃത്തത്തിൻ്റെ ആരാണ്. അപ്പോൾ നമുക്കറിയാം ഡി ബി 8 പകുതി 4 അല്ലേ, എ ബി 8 ഡി ബി 4. കാരണം എന്താണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട് വൃത്തകേന്ദ്രത്തിൽ നിന്ന് ഞാണിലേക്ക് വരക്കുന്ന ലംബം ഞാണിനെ സമഭാഗം ചെയ്യും. അപ്പോൾ നമുക്കിപ്പോൾ ഡി ബി മാത്രമേ കിട്ടിയിട്ടുള്ളൂ, അതാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കി രണ്ട് വശങ്ങളും കൂടി കിട്ടണം, ചെറിയ വൃത്തത്തിൻ്റെ ആരം വലിയ വൃത്തത്തിൻ്റെ ആരം കിട്ടണം, അല്ലെങ്കിൽ നമുക്ക് ഈ വൃത്തവലയത്തിൻ്റെ പരപ്പളവ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ പഠിച്ചിട്ടുണ്ട് 3, 4, 5 എന്നീ വശങ്ങളുള്ള ത്രികോണം മട്ടത്രികോണമാണല്ലേ, ഏറ്റവും ചെറിയ മട്ടത്രികോണം 3, 4, 5, പൂർണ്ണസംഖ്യ വെച്ചിട്ട് നമുക്ക് ദശാംശം ഇല്ലാതെ ഏറ്റവും ചെറിയ മട്ടത്രികോണം എന്ന് പറയുന്നത് 3, 4, 5 അതായത് നിങ്ങൾക്ക് അറിയണം 3, 4, 5 എന്നീ വശങ്ങളുള്ള ത്രികോണം മട്ടത്രികോണമായിരിക്കും. ഇതിൽ 5 ഏറ്റവും വലിയ വശം, അതായത് കർണം. അപ്പോൾ ഈ മട്ടത്രികോണം പരിഗണിക്കുമ്പോൾ 90 ഡിഗ്രി ഇവിടെയാണ് വരിക അല്ലേ, ആരവും തൊടുവരെയും തമ്മിലുണ്ടാക്കുന്ന കോൺ ഇവിടെയാണ് 90 ഡിഗ്രി. അപ്പോൾ 90 ഡിഗ്രിക്ക് എതിരെയുള്ള വശം ഒ ബി ആണ്, 5 വരിക, അതായത് കർണം വരിക. അപ്പോൾ ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ള ഏറ്റവും വലിയ വശം കർണം 5. പിന്നെ
പാദം നാലെടുക്കുകയാണെങ്കിൽ പിന്നെ ലംബം ഏതെടുക്കണം? മൂന്നെടുക്കണം. ഓക്കെ, അപ്പോൾ പാദം നാലെടുത്തിട്ടുണ്ട്, ലംബം മൂന്ന്. അപ്പോൾ മൂന്ന് നാല് അഞ്ച് വശമുള്ള മട്ടത്രികോണമായി. അപ്പോൾ വലിയ വൃത്തത്തിൻ്റെ ആരാണ് ഒ ബി, അത് അഞ്ച് കിട്ടി. ചെറിയ വൃത്തത്തിൻ്റെ ആരം ഒ ഡി ആണ്, അത് മൂന്നും കിട്ടി. ഇനി ഷെയ്ഡ് ചെയ്ത ഭാഗത്തിൻ്റെ പരപ്പളവ് കാണാം നമ്മൾ. അപ്പോൾ നമുക്കറിയാം വലിയ വൃത്തത്തിൻ്റെ പരപ്പളവിൽ നിന്ന് ചെറിയ വൃത്തത്തിൻ്റെ പരപ്പളവ് കുറച്ചാൽ മതി. അപ്പോൾ ഞാൻ എഴുതിയിട്ടുണ്ട് വലിയ വൃത്തത്തിൻ്റെ പരപ്പളവ് മൈനസ് ചെറിയ വൃത്തത്തിൻ്റെ പരപ്പളവ്, അതായത് വലിയ വൃത്തത്തിൻ്റെ പരപ്പളവിനെ പൈ ആർ സ്ക്വയർ, വലിയ ആർ കിട്ടാൻ ഞാൻ എഴുതിയിട്ടുള്ളത്, മൈനസ് ചെറിയ വൃത്തത്തിൻ്റെ പരപ്പളവ് പൈ ആർ സ്ക്വയർ, ചെറിയ ആർ ഇട്ടിട്ടുണ്ട്. വൃത്തത്തിൻ്റെ പരപ്പളവ് ആണ് ഇക്വേഷൻ, നമുക്കറിയാം പൈ ആർ സ്ക്വയർ ആണ്. അപ്പോൾ വലിയ വൃത്തത്തിൻ്റെ പരപ്പളവിൽ നിന്ന് നമ്മൾ ചെറിയ വൃത്തത്തിൻ്റെ പരപ്പളവ് മൈനസ് ചെയ്താണ് ഇപ്പോൾ ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ രണ്ടിലും പൈ ഉണ്ട്, പൊതുവായ ഘടകമാണ്. അപ്പോൾ ഞാൻ മാറ്റി നിർത്തിയിട്ടുണ്ട്, ബാക്കി ആരാണ്? ആർ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ. അപ്പോൾ പൈ എഴുതി, വലിയ ആർ നമുക്ക് കിട്ടി അഞ്ചാണ്, അഞ്ചിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എഴുതി, മൈനസ് ചെറിയ ആരപ്പം നമുക്ക് കിട്ടി എന്താണ്? മൂന്നാണ്. അപ്പോൾ മൂന്ന് സ്ക്വയർ എഴുതി. അപ്പോൾ പൈ ഇൻറ്റു അഞ്ച് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25 മൈനസ് മൂന്ന് സ്ക്വയർ എന്ന് പറയുമ്പോൾ 9 നിങ്ങൾക്കറിയണം അഞ്ച് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 5 × 5 25. മൂന്ന് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 × 3 9 അറിയണം. അപ്പോൾ ഈക്വൽ ടു ബ്രാക്കറ്റിൽ ഇല്ലത് ചെയ്തിട്ട് പിന്നെ പുറത്തുള്ളത് തൊടാവും. അത് ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്താൽ 16 കിട്ടും. പിന്നെ അത് പൈ എഴുതുക. അപ്പോൾ 16 പൈ എന്ന് കിട്ടും. അതാണ് ആ വൃത്തവലയത്തിൻ്റെ, അതായത് പച്ച ഭാഗത്തിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത്. അടുത്തത് നിങ്ങൾ പഠിച്ച ഭാഗങ്ങളൊന്ന് നോക്കാം. ഏതൊരു വൃത്തത്തിൽ രണ്ട് ഞാനുകൾ പുറത്തേക്ക് നീട്ടിയിട്ടുണ്ട്. അപ്പം ഈ റിലേഷൻ നിങ്ങൾക്ക് അറിയണം, പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. ഇത് വെച്ച് കണക്ക് ചെയ്യാൻ എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ റിലേഷൻ ഇങ്ങനെ എടുക്കാൻ നിങ്ങൾക്ക് അറിയണം, ഈ പിയിൽ നിന്ന് തന്നെ തുടങ്ങണം കേട്ടോ. ഓക്കെ, അടുത്തത് ഇപ്പം രണ്ട് ഞാൻ നീട്ടിയത് പകരം ഇവിടെ ഒരു ഞാൻ നീട്ടി ഒന്ന് തൊടുവരയാണ്. എ ബി എന്ന ഞാനും തൊടുവരയും കൂട്ടിമുട്ടുന്ന ബിന്ദുവാണ് പി. അപ്പോൾ പി ഡി എന്നത് പി സി ആകും അല്ലേ, ഇവിടെ ഒറ്റ വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി സ്ക്വയർ എന്ന് പറഞ്ഞ് എഴുതണം. ഈ റിലേഷൻ നിങ്ങൾക്ക് അറിയണം, കണക്ക് ചെയ്യാൻ എക്സാമിന് ചോദിക്കാറുണ്ട്. അടുത്തത് മുകളിലത്തെ വരയും തൊടുവരയായാൽ, ഇതും തൊടുവരയാണെങ്കിൽ നമുക്കറിയാം പി എയും പി സിയും ഈക്വൽ ആണ്. അപ്പോൾ നമുക്കെങ്ങനെ എഴുതാം? പി എ സ്ക്വയർ ഈക്വൽ ടു പി സി സ്ക്വയർ അല്ലേ. ഈ റിലേഷൻ അനുസരിച്ച് നമുക്ക് പി എ സ്ക്വയറും പി സി സ്ക്വയറും ഈക്വൽ ആണ്. അപ്പോൾ വർഗ്ഗമൂലം എടുക്കുമ്പോൾ പി എ ഈക്വൽ ടു പി സി എന്ന് കിട്ടും. അപ്പോൾ ഒരു ബിന്ദുവിൽ നിന്നുള്ള തൊടുവരകൾക്ക് ഒരേ നീളമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അടുത്തത് ഏത് ത്രികോണത്തിനും അന്തർവൃത്തവും പരിവൃത്തവും വരക്കാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നാൽ ചതുർഭുജങ്ങൾ എടുത്താലോ, സമാന്തരീകത്തിന് അന്തർവൃത്തവും പരിവൃത്തവും വരക്കാൻ നമുക്ക് കഴിയില്ല. ചതുരത്തിന് പരിവൃത്തം വരക്കാൻ കഴിയും, സമഭുജ സമാന്തരീകത്തിന് അന്തർവൃത്തം വരക്കാൻ കഴിയുള്ളൂ. സമചതുരത്തിനാണെങ്കിൽ അന്തർവൃത്തവും പരിവൃത്തവും വരക്കാം. അതായത് ചതുർഭുജങ്ങൾ എടുത്താൽ ചിലതിന് രണ്ടും ഉണ്ടാകില്ല, ചിലതിന് ഏതെങ്കിലും ഒന്ന് മാത്രം ഉള്ളൂ നമുക്ക് വരക്കാൻ കഴിയുക. ചിലതിന് രണ്ടും വരക്കാൻ കഴിയും. ഓക്കെ.